ഹായ് എഞ്ചിനീയറിംഗ് ആസ്പിരൻസ്, നിങ്ങൾ എം ഇ ടിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എം ഇ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിപ്പാൽ എൻട്രൻസ് ടെസ്റ്റാണ്. മണിപ്പാൽ അക്കാഡമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ നടത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കുള്ള ബി ടെക് പ്രോഗ്രാമിനുള്ള അഡ്മിഷൻ ടെസ്റ്റാണ് എം ഇ ടി. മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അഥവാ എം ഐ ടി മണിപ്പാൽ, അതുപോലെ തന്നെ എം ഐ ടി ബാംഗ്ലൂരു, സിക്കിം മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എസ് എം ഐ ടി സിക്കിം, അതുപോലെ തന്നെ മണിപ്പാൽ യൂണിവേഴ്സിറ്റി എം യു ജയ്പൂർ, ഈ സ്ഥാപനങ്ങളിലേക്കാണ് എം ഇ ടിയിലൂടെ ബി ടെക് പ്രോഗ്രാമിനായി കുട്ടികളെ എടുക്കുന്നത്. വർഷത്തിൽ രണ്ട് ഫേസുകളിലായി നടത്തുന്ന പരീക്ഷ ഏപ്രിൽ ഫസ്റ്റ് ഫേസും മെയിൽ സെക്കൻഡ് ഫേസുമായിട്ടായിരിക്കും നടത്തുന്നുണ്ടാവുക. ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് പ്ലസ് ടു സയൻസ് എടുത്ത് അവിടെ മാത്സും ഫിസിക്സും ഇംഗ്ലീഷും കമ്പൽസറി സബ്ജക്റ്റുകളായി പഠിക്കുകയും അതിനൊപ്പം കെമിസ്ട്രിയോ ബയോളജിയോ ബയോടെക്നോളജിയോ അതല്ലെങ്കിൽ നമ്മൾ വൊക്കേഷണൽ സ്ട്രീമിലാണ് എങ്കിൽ അവിടെ സിവിൽ, കെമിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ തുടങ്ങിയ സബ്ജക്റ്റുകൾ ഓപ്ഷണലായും പഠിച്ച കുട്ടികൾക്ക് അതിനൊപ്പം ഫിസിക്സിലും മാത്സിലും നേരത്തെ പറഞ്ഞ ഓപ്ഷണൽ സബ്ജക്റ്റുകളിലും മൊത്തത്തിൽ 50% മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എം ഇ ടിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം. എം ഇ ടിക്ക് ഏജ് ലിമിറ്റ് ഇല്ല. പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും നേരത്തെ പറഞ്ഞ സബ്ജക്റ്റുകളിൽ നിങ്ങൾ പഠിച്ച അതേ ടോപ്പിക്കുകൾ തന്നെയാണ് നിങ്ങൾ എം ഇ ടിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്. അവിടെ 60 പരീക്ഷയിൽ 45 മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളായിരിക്കും നിങ്ങൾ നേരിടേണ്ടി വരിക. അവിടെ 15 ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ആയിരിക്കും. അപ്പം അങ്ങനെ മൊത്തം 60 പരീക്ഷ 2 മണിക്കൂറായിരിക്കും. കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ എക്സാം ആയിരിക്കും എം ഇ ടി എന്ന് പറയുന്നത്. കേരളത്തിൽ സെൻറ്ററുകൾ നമ്മളെടുത്ത് എക്സാം സെൻറ്ററുകൾ നമ്മളെടുത്തു കഴിഞ്ഞാൽ കണ്ണൂർ, കോഴിക്കോട്, തൃശ്ശൂർ, എറണാകുളം, ത്രിവാൻഡ്രം ഇത്രയും സെൻറ്ററുകളാണ് കേരളത്തിലുള്ളത്. കേരളത്തിന് പുറത്ത് മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും എം ഇ ടിയുടെ ഓൺലൈൻ എക്സാമിൻ്റെ സെൻറ്ററുകൾ ഉണ്ടാവും. ഉപരിപഠനത്തിനായി നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും പ്രധാനമായും നമ്മൾ ആലോചിക്കുന്ന കാര്യം അവിടുത്തെ പ്ലേസ്മെൻറ്റിനെ കുറിച്ചായിരിക്കും. സോ ഈ പറഞ്ഞ സ്ഥാപനങ്ങളിലെല്ലാം ഇന്ത്യയിലെ ഏറ്റവും മികച്ച കമ്പനികളാണ് കുട്ടികൾക്ക് പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നത്. എ ബി ബി പോലെ, ആമസോൺ പോലെ, ആദിത്യ ബിർള പോലെയുള്ള, ഐ ബി എം, സാംസങ് പോലെയുള്ള ഏറ്റവും മികച്ച കമ്പനികളിൽ പ്ലേസ്മെൻറ്റ് കിട്ടുകയും അതിനൊപ്പം ഏകദേശം 13 lakh പെർ ആനം ആവറേജ് പേയ്മെൻറ്റ് കിട്ടുന്ന, അല്ലെങ്കിൽ മാക്സിമം പേയ്മെൻറ്റ് 55 lakh പെർ ആനം കിട്ടുന്ന ഈ പറയുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിറങ്ങുക എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ആസ്പിരൻസിൻ്റെ സ്വപ്നങ്ങളിലൊന്നാണ്. അതിനൊപ്പം സ്കോളർഷിപ്പിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് നിങ്ങളുടെ റാങ്കിനനുസരിച്ച് നിങ്ങൾക്ക് വിവിധ തരത്തിലുള്ള സ്കോളർഷിപ്പുകളും ഇവിടെ അവൈലബിൾ ആണ്. ഒരു എഞ്ചിനീയറിംഗ് ബിരുദം സ്വപ്നം കാണുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, 2024 ബി ടെക് പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാൻ പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എം ഇ ടി മണിപ്പാൽ എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിനുള്ള ഒരു മികച്ച ഓപ്ഷനാണ്.